പ്രശ്നങ്ങളെ തുടർന്ന് പിതാവ് നൽകിയ പരാതിയിൽ അഖിൽ അശോകനെയും അമ്മ സലീനയും വർക്കല കോടതി 3 മാസത്തെ തടവ് വിധിച്ചു. 5000 രൂപ പിഴയടയ്ക്കാനും ഉത്തരവിട്ടു. ഈ വിധിക്കെതിരെ ഇരുവരും ഹൈക്കോടതിയെ സമീപിച്ചു. 2000 രൂപ പിഴയും കോടതി അവസാനിക്കുന്നതുവരെ കോടതിയിൽ തന്നെ തുടരാനും ഹൈക്കോടതി ഉത്തരവിട്ടു. ഇരുവരും അന്ന് തന്നെ ആ ശിക്ഷ അനുഭവിച്ചു. നിലവിൽ കടക്കലിലെ ബാർ ഹോട്ടലിൽ മാനേജരായി ജോലി ചെയ്യുകയാണ് അഖിൽ. കഴിഞ്ഞ മാസം 10 വർക്കല പോലീസ് അഖിലിനെ അറസ്റ്റ് ചെയ്തു. കോടതി വിധിച്ച ശിക്ഷ അനുഭവിക്കാതെ മുങ്ങി നടക്കുന്നു എന്ന കാരണം പറഞ്ഞായിരുന്നു അറസ്റ്റ്. ഞാനൊരു ഇന്ത്യൻ പൗരനാണ്. എനിക്ക് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് മാനാഭിമാനങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് 2 കൊച്ചുങ്ങളുണ്ട്. എൻ്റെ മോള് പഠിക്കാൻ പോകുന്നതാണ്. എൻ്റെ മോക്ക് 8 വയസ്സുണ്ട്. 2 വയസ്സ് 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. മോന് 3 വയസ്സേ ഉള്ളൂ. ആ കൊച്ചിന് എന്തെങ്കിലും പറയാം. ഞാൻ ഇന്നേ നേരമായിട്ട് ഞാൻ എൻ്റെ മകളെ ഞാൻ കണ്ടിട്ടില്ല. അച്ഛൻ ഗൾഫിൽ പോയി എന്നാണ് എൻ്റെ ഭാര്യ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത്. സിറ്റ് വിസയ്ക്ക് പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി എൻ്റെ പേരിൽ നടപടി എന്ന് പറഞ്ഞാൽ ഞാൻ മനുഷ്യാവകാശ കമ്മീഷനിൽ പോകും. എനിക്ക് നീതി വേണം. അവസാനം ബന്ധുക്കളും സുഹൃത്തുക്കളും ചേർന്ന് 2014 ഹൈക്കോടതി വിധി കണ്ടെത്തി നൽകിയപ്പോഴാണ് പോലീസിനും കോടതിക്കും പിഴവ് മനസ്സിലായത്. അപ്പോഴേക്കും അഖിലിനെ ജയിലിലടച്ചിട്ട് 4 ദിവസം പിന്നിട്ടിരുന്നു. അതേസമയം കോടതിയുടെ നിർദ്ദേശം നടപ്പാക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് പോലീസിൻ്റെ വിശദീകരണം. എന്തായാലും സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കാനാണ് അഖിലിൻ്റെ തീരുമാനം. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.